ഹലോ പ്രൈസ് ലോർഡ്. ഞാൻ തോമസ് ജോർജ്. ദ ഗേറ്റ് മിനിസ്ട്രീസിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എപ്പിസോഡ് നമ്പർ 60. ഈ എപ്പിസോഡിൽ കൂടി നാം ചിന്തിക്കുന്നത് റാപ്ചറിൽ എടുക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം. വാട്ട് ഷാൽ ഐ ഡു ടു ബി ടേക്കൺ ഇൻ റാപ്ചർ. ഈ വിഷയമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. സീരീസ് 2 അവസാനത്തെ എപ്പിസോഡാണ് എപ്പിസോഡ് 60. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ സീരീസ് 3 നിങ്ങളുടെ മുന്നിൽ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏകദേശം ഏർലി ഓഗസ്റ്റിൽ തന്നെ അതിൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി നിങ്ങളോടൊപ്പം വീണ്ടും ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വരവിന് താമസമായാൽ ഒന്നിച്ച് നമുക്ക് കാണാം എന്നുള്ള പ്രത്യാശയോടെ ആയിരിക്കുന്നു. ഈ സീരീസിൻ്റെ അവസാനത്തെ എപ്പിസോഡാണ് ഇന്ന് നാം ചെയ്യുന്നത്, എപ്പിസോഡ് 60. റാപ്ചറിൽ എടുക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് കഴിഞ്ഞ 35 എപ്പിസോഡുകളായി, അതായത് 26 എപ്പിസോഡ് മുതലാണ് സീരീസ് 2 ആരംഭിച്ചത്. സീരീസ് 1 25 എപ്പിസോഡും സീരീസ് 2 35 എപ്പിസോഡും, അങ്ങനെ 60 എപ്പിസോഡുകൾ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഈ 60 എപ്പിസോഡിൽ കൂടി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഒത്തിരി കാര്യങ്ങൾ പറയുവാനായിട്ട് ഇടയായി എങ്കിലും പ്രധാനമായി ഒരു കാര്യമാണ്, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3 ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സുവിശേഷമാണ് ഈ 60 എപ്പിസോഡുകളിൽ കൂടിയും പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, പറഞ്ഞിട്ടുള്ളത്. അതിലെ പരമപ്രധാനമായ വിഷയം അതാണ്. എന്നാൽ ഞങ്ങൾക്ക് ഒത്തിരി കത്തുകൾ ലഭിക്കുവാനായിട്ടിടയായിട്ടുണ്ട്. ഒത്തിരിയും ഫേസ്ബുക്കിൽ കൂടിയും ഇമെയിലിൽ കൂടിയും ഒക്കെ ഒത്തിരി പേര് ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞങ്ങൾക്ക് ലഭിച്ച ഒരു ചോദ്യമായിരുന്നു, റാപ്ചറിൽ എടുക്കപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ആത്യന്തികമായിട്ട് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൽ കൈവിടപ്പെട്ടു പോകുവാനിടയാകല്ല, അതിലെന്ത് ചെയ്യണമെന്ന് കൂടി പറയണം എന്ന് ഞങ്ങളോട് അപേക്ഷിക്കുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ എപ്പിസോഡ് ചെയ്തിരിക്കുന്നത്, എപ്പിസോഡ് 60. റാപ്ചറിൽ എടുക്കപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ 250 ക്രിസ്ത്യാനികൾ ഇന്ന് ലോകത്തിലുണ്ട്. 2.5 ബില്യൺ ക്രിസ്ത്യൻസ് ഏകദേശം ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ ഉണ്ട്. അതിൽ 200 ക്രിസ്ത്യാനികൾക്ക് റാപ്ചർ എന്ന് പറയുന്നൊരു സംഗതിയെ അറിയത്തില്ല. അതിനു വേണ്ടിയിട്ട് അവർ ഒരുങ്ങുന്നില്ല. അങ്ങനൊരു ഈവൻ്റ് ഉണ്ട് എന്ന് തന്നെ അവർക്കറിയത്തില്ല. സുവിശേഷത്തിൽ അങ്ങനൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അവർക്കറിയത്തില്ല. അതിനുവേണ്ടി ഒരുങ്ങുന്നില്ല. അതെന്തിനാണെന്ന് അറിയത്തില്ല. അതിനെക്കുറിച്ച് അജ്ഞരാണെന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 50 ആൾക്കാർ അതിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, അതിനെ തെറ്റായി പഠിപ്പിച്ചിരിക്കുന്നു. ഉണ്ടെന്നറിയാം, പക്ഷെന്നുണ്ടെങ്കിൽ അത് എന്താണ്, ആക്ച്വലി എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം, നമ്മൾ എവിടെ പോകുന്നു, അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണയില്ല. ക്രിസ്ത്യൻ്റെ അങ്ങനെ വല്ലാതെ ഈ ഒരു വിഷയത്തിൽ കൺഫ്യൂഷനായിരിക്കുന്നു. വളരെ പാത്തറ്റിക് സിറ്റുവേഷൻ. നമ്മുടെ പ്രത്യാശയാണ്, നമ്മുടെ ഡെസ്റ്റിനിയാണ്, നമ്മുടെ എറ്റേണൽ ഹോപ്പാണ്, നമ്മുടെ ഗ്ലോറിയസ് ഹോപ്പാണ്. അതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ വയ്യാത്ത നിലയിൽ ഇന്ന് കാര്യങ്ങളായിരിക്കുക. വേണ്ടെന്ന് വണ്ണം നമ്മൾ അറിയത്തില്ല. ഒരു ചിലർക്ക് അറിയാം, പക്ഷെ അവർക്ക് അത് വേണ്ടെന്ന് വണ്ണം തിരുവചനത്തിന് വെളിച്ചത്തിൽ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡ് വളരെ പ്രസക്തമാണ്. ഞാൻ ആ വിഷയങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടി ഓർപ്പിച്ച് ആ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. റൈറ്റ്ലി ഡിവൈഡ് എന്നുള്ള ദൈവിക ഉപദേശത്തെ നാം മനസ്സിലാക്കാതെ പോയിരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഇത്രയും കൺഫ്യൂഷൻ ഈ വിഷയത്തിലുണ്ടായിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ എവിടെ പോകുന്നു എന്നെങ്കിലും അറിഞ്ഞിരുന്നുവെങ്കിൽ ആത്മീയമായിട്ട് നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ പറയുകയാണ്, നാം റൈറ്റ്ലി ഡിവൈഡ് ചെയ്യാത്തത് കാരണം ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്താണെന്ന് നമുക്കറിയത്തില്ല. ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്താണെന്ന് നമുക്കറിയത്തില്ല. പൗലോസിനെ എന്തിന് വിളിച്ചു എന്ന് നമുക്കറിയത്തില്ല. എന്തിന് സ്വർഗത്തിൽ നിന്ന് ദൈവം ഒരു അപ്പോയിൻമെൻറ്റ് നടത്തി 12 ട്രെയിൻഡ് ദൈവം കൂടെ കൊണ്ടു നടന്ന് 3.5 ട്രെയിൻ ചെയ്ത് പരിശുദ്ധി ആത്മാവിനാൽ അഭിഷേകം ചെയ്ത 12 അപ്പോസ്തലന്മാർ നിൽക്കെ എന്തിനും 13 യേശുക്രിസ്തുവിനെ കണ്ടിട്ട് പോലുമില്ലാത്ത, കർത്താവിൻ്റെ ഉപദേശം എന്താന്ന് കേട്ടിട്ട് പോലുമില്ലാത്ത, ദൈവം സ്ഥാപിച്ച സഭയെ മുടിപ്പിച്ചുകൊണ്ട് നടന്ന, പീഡിപ്പിച്ചുകൊണ്ട് നടന്ന പൗലോസിനെ, പരിശുദ്ധാത്മാവിനെതിരെ വരെ ദൂഷണം പറഞ്ഞ പൗലോസിനെ എന്തുകൊണ്ട് ദൈവം എടുത്തു? എന്തുകൊണ്ട് ദൈവം അദ്ദേഹത്തെ ഒരു 13 ലേഖനങ്ങൾ, പുതിയ നിയമസഭയുടെ ഈടുറ്റ ഉപദേശങ്ങൾ എഴുതിയിരിക്കുന്ന 13 ലേഖനങ്ങൾ എഴുതി റാപ്ചർ വരെ തന്നിൽ കൂടി വെളിപ്പെടുത്തി കൊടുത്തു? എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചുവെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. എന്തുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ 15 പ്രശ്നം,
പതിനഞ്ചാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഒരു ഭയങ്കര കോൺഫ്ലിക്റ്റോട് കൂടിയാണ്. എന്താണ് അവിടുത്തെ പ്രശ്നം? ഗലാത്തിയയിൽ നടന്ന പ്രശ്നം എന്താണ്? എന്തിന് പൗലോസ് ഗലാത്തിയരോട് ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്തിയരെ എന്ന് വിളിക്കാൻ കാര്യം? എന്താണ് സെക്കൻഡ് കോറിന്ത്യൻസിലെ പ്രശ്നം? എന്തുകൊണ്ടാണ് പൗലോസ് അവരോട് പറഞ്ഞത്, നിങ്ങളെ ഹവ്വായ സർപ്പം ഉപായത്തിൽ ചതിച്ചതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പൗലോസ് പറയാൻ എന്താ കാര്യം? എന്തുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അവർ വേറൊരു യേശുവിനെ പ്രസംഗിക്കുന്നു, വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവിനെ പ്രസംഗിക്കുന്നു, അത് കേൾക്കുമ്പോൾ നിങ്ങളത് പൊറുക്കുന്നത് ആശ്ചര്യം എന്ന് എന്തുകൊണ്ട് കൊരിന്ത്യരിൽ പറഞ്ഞു? തെസ്ലോനിക്കയിലെ പ്രശ്നം എന്താണ്? എന്തുകൊണ്ട് തെസ്ലോനിക്കർ കർത്താവിൻ്റെ റാപ്ചർ കഴിഞ്ഞു, പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറയുന്ന ബ്ലണ്ടറൊക്കെ അടിച്ചിറക്കി? ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമേ ഇല്ല. ആരും ഇതിനെ ഡിസേൺ ചെയ്ത് വിവേചിച്ച് പഠിക്കുന്നില്ല. ഇന്ന് കർത്താവിൻ്റെ വരവ് ഇന്നാകുമോ നാളെ ആകുമോ നമുക്കറിയത്തില്ല. വ്യസനത്തിനുള്ള മാർഗം നമ്മളിലുണ്ടോ? കൈവിടപ്പെട്ടു പോകുമോ? കൈവിടപ്പെട്ടു പോയാൽ നമ്മുടെ അവസ്ഥ എന്താണ്? അതിൻ്റെ സീരിയസ്നെസ്സെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരും പ്രസ്ഥാനം വളർത്തൽ, എല്ലാവരും അവരവരുടെ പാരമ്പര്യത്തിൽ സംതൃപ്തി, എല്ലാവരും പൊളിറ്റിക്കൽ, സുവിശേഷം ഒരുമാതിരി പൊളിറ്റിക്കൽ രീതിയിലായി മാറിയിരിക്കുന്നു. അല്പമെങ്കിലും സ്പിരിച്വൽ ഹോണസ്റ്റിയും സ്പിരിച്വൽ ഇൻറ്റഗ്രിറ്റിയും ബാക്കി നിൽപ്പുണ്ടെങ്കിൽ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ നാം കണ്ടു തുടങ്ങിയിരിക്കുന്ന ഈ സമയത്തെങ്കിലും കാഹളം ധ്വനിക്കാറായി, കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകാറായി, കൃപയുടെ വാതിൽ പൂട്ടാറായി, സഭ ഇവിടുന്ന് ചേർക്കപ്പെടാറായി. കാലം എല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. കർത്താവിൻ്റെ വരവിൻ്റെ സകല ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയിരിക്കുമ്പോൾ സഭ ഇവിടുന്ന് ചേർക്കപ്പെടുവാൻ ഏതാനും ദിവസങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ മാസങ്ങൾ മാത്രം, അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നില്ല എന്ന് വേണമെങ്കിലും സംഭവിക്കാവുന്ന നിലയിലായിരിക്കുമ്പോൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കുവാൻ എന്താണ് നമുക്ക് പറ്റിപ്പോയിരിക്കുന്നത്? എന്തുകൊണ്ട് ഈ 250 കോടി ജനങ്ങൾ സത്യം മനസ്സിലാക്കാതെ ആയിരിക്കുന്നുവെന്ന് തിരിഞ്ഞു നോക്കുവാൻ ഞാൻ ഒരിക്കൽ കൂടി പ്രബോധിപ്പിക്കുകയാണ്. സത്യം മനസ്സിലാക്കി ദൈവസന്നിധിയിൽ സമർപ്പിച്ചില്ലെങ്കിൽ താങ്കൾ കൈവിടപ്പെട്ടു പോകും എന്നുള്ള ദാരുണ സത്യം ഒരു വാണിങ്ങായി ഏറ്റെടുക്കുവാൻ ഞാൻ പ്രബോധിപ്പിക്കുക. എത്ര വിശുദ്ധനായിട്ട് ജീവിച്ചു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. സത്യമാർഗത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കി അത് ഫോളോ ചെയ്യണം. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനല്ല പറയുന്നത്, ഒരേ ഒരു കാര്യം. അത് വിട്ടിട്ട് നാം ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ താങ്കൾ കൈവിടപ്പെട്ടു പോകാൻ ആ ഒരു കാര്യം മതി. കർത്താവായ യേശു ക്രിസ്തുവിലെ ആഴമായ വിശ്വാസം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3 നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ ഉപദേശത്തിലെ ആഴമായ, അടിപതരാത്ത, അചഞ്ചലമായ, പാറ പോലെ ഉറച്ച ആ വിശ്വാസം, അതാണ് ഇന്ന് താങ്കളെ രക്ഷിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഈ വിശ്വാസത്താൽ, കൃപയാലല്ലോ, വിശ്വാസം മൂലം താങ്കൾ രക്ഷിക്കപ്പെടുന്നത്. ഇതിൻ്റെ കൂടെ വേറെ പല കാര്യങ്ങളും ചെയ്ത് കൂട്ടുവാനല്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ താങ്കൾ ഇതിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കാര്യം കർത്താവിൻ്റെ മരണത്തെക്കാൾ ഏറെ ദൈവം മനുഷ്യനായി വന്ന് കാൽവറിയിൽ മരിച്ചു, തൻ്റെ പുണ്യാഹ രക്തം കാൽവറിയിൽ കൂടി ഒഴുക്കി, ആ രക്തത്താൽ നാം വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതല്ല വേറെ ചില കാര്യങ്ങളിലൂടെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ കാൽവറി യാഗത്തെ നിങ്ങൾ തുച്ഛീകരിക്കുന്നതിന് തുല്യമാണ്. അതിന് നിങ്ങളെ മോചിപ്പിക്കുവാൻ കഴിയാത്ത വേറെന്തൊക്കെയോ അഡീഷണൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ഇനിയും ബാക്കി കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ക്രൂശീകരണത്തിന്, ക്രൂശിൽ നിവർത്തിച്ച രക്ഷണ പ്രവൃത്തിയെ തുച്ഛീകരിക്കുന്നതിന് തുല്യമാണ്. മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒരേ ഒരു കാര്യത്താൽ താങ്കൾ ഇന്ന് രക്ഷിക്കപ്പെടുക, ഇന്ന് പരിശുദ്ധ ആത്മാവിനാൽ താങ്കളെ മുദ്രയിടുക. മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി അതല്ല ഗേറ്റ് മിനിസ്ട്രീസ് പറയുന്നത് അല്ല ശരി എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഇതല്ല ശരി എന്ന് തോന്നുമെങ്കിൽ, നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കിയിട്ട് അങ്ങനെ തീരുമാനിക്കുന്നെങ്കിൽ ഐ വിഷ് യു ഗുഡ് ലക്ക്. നിങ്ങളുടെ നാശത്തിന് ദൈവം എന്നോട് കണക്ക് ചോദിക്കത്തില്ല. കർത്താവിൻ്റെ എന്നോട് കണക്ക് തീർക്കുന്ന നാളിൽ എൻ്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ സുവിശേഷം നിങ്ങളോട് പറയുന്നു. നിങ്ങൾ തിരുവചനവുമായി ഞാൻ ഈ പറയുന്നത് ക്രോസ് ചെക്ക് ചെയ്യുവാനായിട്ട് വിനീതമായിട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പാരമ്പര്യമായി നിങ്ങൾ എന്ത് പഠിച്ചു എന്നുള്ളതല്ല.
1700 വർഷങ്ങൾ അബ്രഹാമിൽ കൂടി കിട്ടിയ ഉപദേശം, മോശയിൽ കൂടി കിട്ടിയ ഉപദേശമാണ് പൗലോസ് പറയുന്നത്. അവരോട് പറയുക, നിങ്ങൾക്ക് പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യമെന്ന്. ഒരു യഹൂദനത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം അവൻ 1700 വർഷമായിട്ട് ചെയ്തുകൊണ്ട് വരുന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പിതാവായ ദൈവം വാഗ്ദത്തം കൊടുത്ത കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ചുകൊണ്ടിരിക്കുക. അവനോട് പറയുകയാണ്, ന്യായ പ്രമാണം നീ അനുസരിക്കുന്നുവെങ്കിൽ നീ യേശു ക്രിസ്തുവിൽ നിന്ന് വീണുപോയി, കൃപയിൽ നിന്ന് കൈവിടപ്പെട്ടു പോയി. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്ര കാര്യം എന്ന് പൗലോസ് പ്രസംഗിച്ചപ്പോൾ യഹൂദന അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്നാൽ അതായിരുന്നു വാസ്തവം. അതേപോലെ ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പാരമ്പര്യത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നിങ്ങൾ ബൈബിളിലേക്ക് നോക്കുക, റീഡ് ദ ബൈബിൾ, തിരുവചനം എന്തു പറയുന്നു നോക്കുക. ബരോവക്കാരെ പോലെ ഈ പറയുന്നത് അങ്ങനെ തന്നെയോ എന്ന് തിരുവചനത്തിൽ പരിശോധിക്കുക. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നു, എൻ്റെ വിഷയം റാപ്ചർ ആയതുകൊണ്ട്. കർത്താവ് കൽപ്പിച്ചതും പന്തിരുവര് കാത്തിരുന്നതും കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ് ആണ്. മത്തായി 24 ലൂക്കോസ് 21 രണ്ട് പത്രോസ് 3:10 ഒക്കെ ഇവിടെ റെഫർ ചെയ്യുന്നത് റാപ്ചർ അല്ല, അതെല്ലാം സെക്കൻഡ് കമ്മിങ് ആണ്. പത്രോസ് 2:3:10 പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ആ ദിവസം കള്ളനെ പോലെ വരും. യെസ് ഇൻഡീഡ്, തങ്ങൾ അറിയത്തില്ല. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ആകാശത്തിലുള്ളതൊക്കെ കത്തിയഴിയും, ഭൂമിയിലുള്ളതൊക്കെ വെന്തുപോകും. മനസ്സിലായോ? ആർമഗഡൻ യുദ്ധം നടക്കുക ഇവിടെ. ട്രിബുലേഷൻ പീരീഡിൻ്റെ അവസാന സമയത്താണ് അത് സംഭവിക്കുന്നത്. ട്രിബുലേഷനിൽ മഹോപദ്രവകാലത്ത് ഇതൊക്കെ അഴിഞ്ഞു പോകും, കത്തി അഴിഞ്ഞു പോകും. സൂര്യൻ പ്രകാശം തരത്തില്ല, ചന്ദ്രൻ പ്രകാശം തരത്തില്ല, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും. അതുപോലെ കഷ്ടം നടക്കുക. അതിൻ്റെ അവസാനത്തിൽ, ആർമഗഡൻ്റെ അവസാനത്തിലാണ് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത. ഇതാണ് കർത്താവിനോട് ചോദിച്ചതും കർത്താവ് അവരോട് മറുപടി പറഞ്ഞതും. ഇത് റാപ്ചർ അല്ല. റാപ്ചർ ക്യാൻ ഹാപ്പൻ ഈവൻ ടു നൈറ്റ്, ഇന്ന് വേണമെങ്കിലും നടക്കാം. ഇതൊന്നും റാപ്ചറിന്റെ പ്രീ റിക്വസിറ്റ് അല്ല. തേജസിന്റെ സിംഹാസനം, കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് ശേഷം തേജസിന്റെ സിംഹാസനം അവിടെ വിരിക്കും. അന്ന് വരെ മരിച്ചുപോയ ഓട്ടി സെയിൻസ്, ഓൾഡ് ടെസ്റ്റമെന്റിലെ വിശുദ്ധന്മാര്, ലിറ്റിൽ ഫ്ലോക്സ്, ചെറിയ കൂട്ടം എന്ന് പറയുന്ന പന്തിരുവരുടെ കാലത്ത് രക്ഷിക്കപ്പെട്ട പന്തിരുവരും അവരിൽ കൂടി രക്ഷിക്കപ്പെട്ട ദൈവജനവും, ട്രിബുലേഷൻ സെയിൻസ്, മഹോപദ്രവകാലത്തിൽ കൂടി കടന്നുപോയ വിശുദ്ധന്മാരും അവരിൽ കൂടി രക്ഷിക്കപ്പെട്ട ജനവും, അവരൊക്കെ ഉയർത്തെഴുന്നേൽക്കും. അത് തേജസ്സിൻ്റെ സിംഹാസനത്തിനെങ്കിൽ അവർ നിൽക്കും. ദൈവം അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച പ്രതിഫലം അവർക്ക് കൊടുക്കും. അവിടെ ന്യായവിധി ഉണ്ടാകും. വിശുദ്ധന്മാരുടെ ന്യായവിസ്താര സഭ, അവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കും. അതിനുശേഷം അവർ 1000 വാഴ്ചയിലേക്ക് കടക്കും. കർത്താവിനോടൊപ്പം അവർ 1000 വാഴ്ചയിൽ ഈ ലോകത്തിലായിരിക്കും. ദൈവം അവർക്ക് പ്രോമിസ് ചെയ്തിരുന്ന പദ്ധതികളാണ് അതൊക്കെ. അതിനുശേഷം ഒരു വെള്ള സിംഹാസനത്തെങ്കിലെ ന്യായവിധി, വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്. വെളിപ്പാട് പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണുവാൻ കഴിയും. 20 അതാണ് അതിൻ്റെ ഒരു സീക്വൻസ്, ഓർഡർ. എന്നാൽ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുമ്പോൾ കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകും. ഇതാണ് സഭയുടെ ഉൽപ്രാവണം. കർത്താവ് റോമാലേഖനം 11:25 പറയുന്നു, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുമ്പോൾ, ഹല്ലേലൂയ, അതുവരെ യഹൂദന് ഇസ്രായേലിന് അല്പമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുമ്പോൾ കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകും. സഭ ഇവിടെ നിന്ന് ചേർക്കപ്പെടും. 1 15:51-53 അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളത്തെങ്കിൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. പൗലോസ് പറയുകയാണ്, നാം രൂപാന്തരപ്പെടും. പൗലോസിന്റെ കാലത്ത് തന്നെ ഇത് സംഭവിക്കുമെന്ന് പൗലോസ് വിശ്വസിച്ചിരുന്നു. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യമായതിനെയും ധരിക്കണം. മനസ്സിലായോ? നാം ഇവിടുന്ന് ചർച്ച് വിൽ ബി റാപ്ചേർഡ് ഔട്ട് ഫ്രം ഹിയർ. തെസലോനിക്കൽ ലേഖനത്തിൽ പറയാണ്, കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുന്നമേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടിരിക്കുന്ന നാം, പൗലോസ് പറയുകയാണ് ജീവനോടിരിക്കുന്ന നാം, ഈ ജീവനോടിരിക്കുന്നവരുടെ കൂട്ടത്തിലാണ് പൗലോസ് തന്നെ കൂട്ടിയിരുന്നത്. അതായത് തൻ്റെ ജീവകാലത്ത് തന്നെ കർത്താവ് വരും എന്ന് പൗലോസ് വിശ്വസിച്ചിരുന്നു.
അതുകൊണ്ട് പൗലോസ് വീറോടെ നിന്നിരുന്നു, അന്ത്യം വരെയും വിശ്വസ്തനായി നിന്നിരുന്നു. തൻ്റെ ഉള്ളിൽ പരിശുദ്ധി ആത്മാവുള്ളതിനാൽ പരിശുദ്ധി ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ താൻ ഉത്സാഹത്തോടെ കർത്താവിന് വേണ്ടി, മടുപ്പില്ലാത്തവനായി കർത്താവിന് വേണ്ടി എരിവോടെ നിന്നിരുന്നു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഞാൻ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ കർത്താവ് വരുന്നത് കാണും. എൻ്റെ ജീവകാലത്ത് തന്നെ അത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് റാപ്ചർ. ഇത് സഭ ഇവിടെ നിന്ന് ചേർക്കപ്പെടുന്നതാണ്. നാം മത്തായി 24 ലൂക്കോസ് 21 ഒക്കെയുള്ള കാര്യങ്ങൾ നിറവേറിയതിന് ശേഷമാണ് കർത്താവിൻ്റെ വരവെന്നൊക്കെ ആശ്വസിച്ച് വിശ്വസിച്ചായിരിക്കുന്നുവെങ്കിൽ തെറ്റിപ്പോകാതിരിക്കുവാൻ ഞാൻ നിങ്ങളോട് വീണ്ടും ബുദ്ധി ഉപദേശിക്കുക. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ വരവാകാം. തിരുവചനത്തെ ഉള്ളതുപോലെ മനസ്സിലാക്കുവാൻ, തിരുവചന സത്യങ്ങൾ അനുസരിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. നാം റാപ്ചറിൽ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ നേരെ ചെല്ലുന്നത് ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു യേശുവിൻ്റെ ന്യായവിസ്താര സഭ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക്, അതായത് ബേമ എന്നൊക്കെ നാം പറയാറുണ്ട്, അവിടേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്നു കഴിയുമ്പോൾ നാം ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും നമുക്ക് പ്രതിഫലം തരും. നാം ചെയ്തിട്ടുള്ള എല്ലാ നല്ല പ്രവൃത്തികൾക്കും, ഒരുത്തിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ യു വിൽ ബി റിവാർഡഡ് ഫോർ ദാറ്റ്. ഒരാളുടെ തോളിൽ ഒന്ന് തട്ടിക്കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദൈവം തന്നെ മാനിക്കും. ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾക്കും നമുക്ക് അവിടെ പ്രതിഫലം ലഭിക്കും. സീരീസ് 3 ദൈവം അനുവദിച്ചാൽ വാട്ട് വി ബിലീവ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് സീരീസ് 3 നാം കവർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിശ്വാസ പ്രമാണം, എന്തിൽ നാം വിശ്വസിക്കുന്നു, അതിൽ ഞാൻ ഈ പ്രവൃത്തികളെക്കുറിച്ചൊക്കെ വിശാലമായിട്ട് പഠിപ്പിക്കണം, സംസാരിക്കണം എന്ന് കർത്താവിൽ ആശിക്കുന്നു. അന്ന് ഞാനിതൊക്കെ വളരെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. നാം അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം തരും. നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും, നല്ല പ്രവൃത്തികൾക്കൊക്കെ പ്രതിഫലം തരും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുകയും അവൻ നല്ല പ്രവൃത്തികൾ ചെയ്യുകയും വേണം. പ്രവൃത്തികൾ ചെയ്യണ്ടെന്നല്ല, നല്ല പ്രവൃത്തികൾക്കെല്ലാം നമുക്ക് പ്രതിഫലം കിട്ടുന്നത് ഇവിടെയാണ്. 2 തിമോത്തി 4:14 നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടറിനെ കാണാം. പൗലോസ് അവിടെ പ്രതിപാദിക്കുന്ന ഒരാളാണ്, ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരാളാണ് ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടറിനെ. അറിഞ്ഞിട്ട് എന്താ കാര്യം? 2 തിമോത്തി 4:14 പറയുക, ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, പിന്നെ വിട്ടയച്ചു പോയതാ. എനിക്ക് വളരെ ദോഷം ചെയ്തു, അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. മനസ്സിലായോ? അവനെ നരകത്തിൽ കളയുമെന്നല്ല പറയുന്നത്, അവൻ്റെ പ്രവൃത്തി ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് പൗലോസിനെതിരെ അവന് ദോഷം ചെയ്യേണ്ട രീതിയിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട് കൂടെ അവനെ നരകത്തിൽ കളയുമെന്നല്ല പറയുന്നത്, അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കർത്താവ് അവനോട് പകരം ചെയ്യും. ഒരിക്കൽ കർത്താവിൽ നാം വിശ്വസിച്ചു കഴിഞ്ഞാൽ യു ആർ സീൽഡ് ആൻഡ് യു ആർ സേവ്ഡ് ഫോർ ദാറ്റ് ഡേ. തങ്ങളുടെ പ്രവൃത്തി അവിടെ ചോദന ചെയ്യും, തങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നമുക്ക് ലഭിക്കും. ഇവിടെ പറയുന്നത് കണ്ടില്ലേ, ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. ഇന്ന് റാപ്ചറിൽ ചേർക്കപ്പെടുവാൻ താങ്കൾ എന്ത് ചെയ്യണം, അഥവാ രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം? ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ഒരേ ഒരു കാര്യം. പക്ഷെ ആ കാര്യം ചെയ്യുന്നത് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടിയായിരിക്കണം. വേറെ പലതിലും വിശ്വാസം വെച്ചിട്ട്, വേറെ പലതിലും ഡിപ്പെൻഡ് ചെയ്ത് നിന്നിട്ട് ഇതിലും വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പൂർണ്ണ മനസ്സോട് വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് താങ്കൾ വിശ്വസിക്കേണ്ടത് 1 കൊരിന്ത്യർ 15:3-4. ഞാൻ എൻ്റെ 60 എപ്പിസോഡുകളിലും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു, ഞാൻ പാപിയായിരുന്നപ്പോൾ തന്നെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ സുവിശേഷം, അതിലെ വിശ്വാസം. അവൻ എന്നെ ചേർപ്പാൻ വീണ്ടും വരുന്നു, അവൻ എൻ്റെ രക്ഷകൻ, അവൻ എന്നെ ചേർപ്പാൻ വരുന്നു, വാനമേയങ്ങൾ ഞാൻ അവനായി കാത്തിരിക്കുന്നു. മനസ്സിലായോ? ഇതിലെ വിശ്വാസം, താങ്കൾ ഇന്ന് അതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ നിമിഷം പരിശുദ്ധി ആത്മാവിനാൽ താങ്കളെ മുദ്രയിടുകയാണ്. താങ്കളുടെ അന്തരീ ഇന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നവനായ ദൈവം, താങ്കൾ പൂർണ്ണ ആത്മാവോട് പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ മനസ്സോട് അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് ഈ നിമിഷം പരിശുദ്ധ ആത്മാവിനാൽ താങ്കളെ റിഡംപ്ഷൻ ഡേക്ക് വേണ്ടി മുദ്രയിടുകയാണ്. ആ മുദ്ര പിന്നെ വേറൊരാൾക്കും അത് ഭേദിക്കുവാനായിട്ട് കഴിയത്തില്ല. പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ ആത്മാവോട് പൂർണ്ണ ശക്തിയോട് വിശ്വസിക്കുക. ഇനി വേറെ ഒരു ചടങ്ങുകളുടെയും പുറകെ താങ്കൾ പോകരുത്. ഇതിൽ വിശ്വസിച്ചാൽ പരിശുദ്ധ ആത്മാവിനാൽ താങ്കളെ മുദ്രയിടും. എഫേസ്യലേഖനം, താങ്കൾക്ക് ചില ഉറപ്പുകൾ ഞാൻ തരാം. എഫേസ്യലേഖനം അതിൻ്റെ 1:13-14 ഇത് വീണ്ടും വീണ്ടും ബൈബിൾ എടുത്ത് വായിച്ച് മനസ്സിലാക്കുക. അവനിൽ നിങ്ങൾക്കും
നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്. 1 കൊരിന്ത്യർ 15:1-4 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, ഇതാണ് സുവിശേഷം, നിങ്ങൾ കേൾക്കുകയും നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ രക്ഷിക്കപ്പെടുകയും ചെയ്ത സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാം അവിടെ എന്താ സുവിശേഷം എന്ന് അതിൻ്റെ 3-4 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. അതാണ് ഞാൻ സാധാരണ നിങ്ങളോട് പറയാറുള്ളത്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വിശ്വാസം. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്. എന്ത് ചെയ്തിട്ടാ? നിങ്ങൾ കേൾക്കുകയും, ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങളത് കേട്ടു, അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്. തിരുവചനം എടുത്ത് വായിച്ചു നോക്കുക, അതങ്ങനെ തന്നെയോ എന്ന്. അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട്, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരം, മനസ്സിലായോ, നമ്മുടെ അവകാശത്തിൻ്റെ അഡ്വാൻസ്, അതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ്, അതിൻ്റെ ഗ്യാരണ്ടി വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മളെ സീല് ചെയ്തിരിക്കുക, അതാണ് ഇതിൻ്റെ ഗ്യാരണ്ടി. 1 കൊരിന്ത്യർ 12:13 ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. ഫോർ ബൈ വൺ സ്പിരിറ്റ് വി ആർ ഓൾ ബാപ്റ്റൈസ്ഡ് ഇൻ ടു വൺ ബോഡി. യഹൂദനാകട്ടെ, യവനനാകട്ടെ, സ്വതന്ത്രനാകട്ടെ, ദാസനാകട്ടെ, നാം എല്ലാവരും ഒരേ ആത്മാവിൽ സ്നാനമേറ്റും, ഒരേ ആത്മാവിനെ പാനം ചെയ്തു വരിക്കുന്നു. പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ ബാപ്റ്റൈസ് ചെയ്ത് ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഭാഗമാക്കി തീർത്തിരിക്കുകയാണ്. മനസ്സിലായോ? വീണ്ടും എഫേസ് ലേഖനത്തിൽ നാം വായിക്കുന്നു, പല എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. താങ്കളുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധ ആത്മാവാണ്. താങ്കളുടെ പ്രവൃത്തി, താങ്കളുടെ സംസാരം, താങ്കളുടെ കൊടുക്കുവാങ്ങലുകൾ, ഇടപാടുകൾ ഒക്കെ പരിശുദ്ധ ആത്മാവ്, താങ്കളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാകരുത്. താങ്കളെ വിട്ടു പോകത്തില്ല, പക്ഷെ നിങ്ങളുടെ പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കുവാനായിട്ട് കഴിയും. മനസ്സിലായോ? റോമാലേഖനം 8:11 അവിടെ പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എങ്കിൽ, മനസ്സിലായോ, ഇറ്റ് ഇൻ ഡ്വെൽസ് ഇൻ യു, താങ്കളുടെ ഉള്ളിൽ വസിക്കുകയാണ്, മനസ്സിലായോ, അത് താങ്കളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആ ആത്മാവിനാൽ താങ്കളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ താങ്കളുടെ ശരീരം രൂപാന്തരപ്പെടും. പരിശുദ്ധ ആത്മാവിനാൽ താങ്കളെ മുദ്രയിടപ്പെട്ടിരിക്കുക. ഇന്ന് ഈ സുവിശേഷത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ താങ്കളെ മുദ്രയിടുക. വെളിപ്പാട് പുസ്തകം 7:7 അതിൻ്റെ 2-3 വെളിപ്പാട് പുസ്തകം 7:7 ഇവിടെ പറയുന്നു, മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി, ഇവിടെ ഒരു മുദ്രയിടുക, ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയിടുക, അതായത് റാപ്ചർ ഇവിടുന്ന് കഴിഞ്ഞു, അതിനുശേഷം യഹൂദനോട് ഇടപെടുന്ന കാലമാണ് വെളിപ്പാട് പുസ്തകം പറഞ്ഞിരിക്കുന്ന മഹോപദ്രവകാലം. ആ സമയത്ത് ചിലരെ മുദ്രയിടുന്ന കാര്യമാണ് ഇവിടെ വായിക്കുന്നത്. ദൈവത്തിൻ്റെ, ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നത് കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച ദൂതന്മാരോട്, അതായത് ഭൂമിയും സമുദ്രവും നശിപ്പിക്കുവാനായിട്ട്, നശീകരണം ആരംഭിക്കാൻ തുടങ്ങുക, 4 ദൂതന്മാർ 4 കോണിൽ നിന്ന് നാശം അഴിച്ചുവിടാൻ തുടങ്ങുക, അവരോട് പറയുക, ഹോൾഡ് ഓൺ എന്ന് പറയുക. എന്നിട്ട് നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മനസ്സിലായോ? ഇവിടെ ദൈവത്തിൻ്റെ ദാസന്മാരായി സെലക്ട് ചെയ്ത 144,000 പേര് ഇസ്രായേലിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരുണ്ട്. അവരുടെ മേലെ ഒരു മുദ്രയിടുക. ഈ മുദ്രയിടുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ദൈവത്തിൻ്റെ വകയാണ്. ഈ മുദ്രയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇവരെ ടാമ്പർ ചെയ്യാൻ പറ്റത്തില്ല, അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവരെ തൊടാൻ പറ്റത്തില്ല. 14:1 വെളിപ്പാട് 14:1 പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. 7-ാം അധ്യായത്തിൽ മുദ്രയിട്ടവരാ. ഭയങ്കര നശീകരണം അതിനുശേഷം നടക്കുന്നത്. 14-ാം അധ്യായത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ സിയോൻ മലയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പേരും കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ എന്തിനാ ഇത് കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കൽ ദൈവം മുദ്രയിട്ട് കഴിഞ്ഞാൽ പിന്നെ നോബഡി ക്യാൻ ടാമ്പർ ദാറ്റ് സീലിംഗ്. അത് ആർക്കു വേണ്ടി മുദ്രയിട്ടോ, ഏത് നാളിനു വേണ്ടി മുദ്രയിട്ടോ, അന്ന് വരെ താങ്കൾ സീൽഡാണ്. ഇത് ഇവിടെ ഈ ലോകത്തിൽ നടക്കുമ്പോൾ
ഈ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം കൂടെ ഒന്ന് നോക്കിയാട്ടെ. അതിൻ്റെ 9-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും, ഇസ്രായേലിൽ നിന്നല്ല പറയുന്നത്, യഹൂദനിൽ നിന്നൊരു ഗ്രൂപ്പ് എന്നല്ല പറയുന്നത്, സകല ജാതികളിൽ നിന്നും സകല വംശങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇത് സ്വർഗത്തിലെ ഒരു കാഴ്ച കാണിക്കുക. മനസ്സിലായോ? ഇവിടെ ഭൂമിയിൽ മഹോപദ്രവം നടക്കുകയും 144,000 പേരെ മുദ്രയിടുക, അവരുടെ നെറ്റിക്ക് മുദ്രയിടുക. അന്നിവിടെ ഒത്തിരി പേരുടെ നെറ്റിക്ക് 666 അടിച്ചേക്കുക, സാത്താൻ്റെ മുദ്ര അടിച്ചേക്കുക. ആ സമയത്ത് 144,000 പേരുടെ മേൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മുദ്രയിട്ടേക്കുക. അത് ഈ ലോകത്തിൽ നടക്കുന്ന സംഭവമാണ്. ഇത് നടക്കുമ്പോൾ തന്നെ ആ സ്വർഗത്തിലെ ഒരു ഗ്ലിംസ് കാണിക്കുക. അടുത്ത വാക്യത്തിൽ, 9-ാം വാക്യത്തിൽ, ഇതിന് ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ള ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയെങ്കിൽ ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇതാരാന്നറിയാമോ? ഇതാണ് റാപ്ചറിൽ എടുക്കപ്പെട്ട നാം. അതിനു മുമ്പ് റാപ്ചർ നടക്കും. നാം സ്വർഗത്തിൽ നിൽക്കുക, അതിൻ്റെ ഒരു ഗ്ലിംസ് കാണിക്കുക. ഇവിടെ മഹോപദ്രവം നടക്കുക, ഇവിടെ 144,000 പേരുടെ മേൽ മുദ്രയിടുമ്പോൾ നാം സ്വർഗത്തിൽ കർത്താവിൻ്റെ കുഞ്ഞാടിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. താപ്പോട്ടൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാം, അതിൻ്റെ 13-ാം വാക്യം, മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് ഈ വെള്ളയെങ്കി നിലയെങ്കി ധരിച്ചിരിക്കുന്ന ഇവരാർ? മനസ്സിലായോ? എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. അതിന് യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ. നാം റാപ്ചർ നടക്കും, കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും. ഇവിടെ മഹോപദ്രവം നടക്കുകയാണ്. ഇവിടെ ഇവിടെ 144,000 പേരുടെ മേൽ മുദ്രയിടുകയാണ്. ഹല്ലേലൂയ. നാം ഒരിക്കൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ഒടുക്കത്തെ നാളിന് വേണ്ടി മുദ്രയിട്ട് സൂക്ഷിക്കുകയാണ്. ഈ സത്യം ഉൾക്കൊള്ളുവാൻ കഴിയുന്നവർക്കായിട്ട്, ഇത് മനസ്സിലാക്കുവാൻ കഴിയുന്നവർക്കായിട്ട്, തിരുവചനത്തിനെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വക, ഒരിക്കൽ നാം മുദ്രയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നാം ദൈവത്തിൻ്റെ വകയാണ്. എറ്റേണലി സെക്യൂറാണ്. വന്നും പോയും നിൽക്കുന്നതല്ല. യു ആർ എറ്റേണലി സെക്യൂർഡ്. എറ്റേണൽ സെക്യൂരിറ്റി ദൈവം നമുക്ക് തരുന്ന ആ വാഗ്ദത്തമാണ്. നോ ബഡി ക്യാൻ ടാമ്പർ ദാറ്റ് സീലിംഗ്. ഒരിക്കൽ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ട് കഴിഞ്ഞാൽ യു ആർ സേവ്ഡ്, യു ആർ സീൽഡ് ഫോർ എവർ. ഇത് നാം മനസ്സിലാക്കണം. ഇന്ന് അതല്ല യഹൂദനോട് പറഞ്ഞ രക്ഷയാണ്, സുവിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് താങ്കൾ ഉപദേശമായി സ്വീകരിക്കുന്നതെങ്കിൽ വളരെ സ്നേഹത്തോടെ ഞാനൊരു കാര്യം പറയട്ടെ. കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ താങ്കൾ കൈവിടപ്പെട്ടു പോകും. സഭ ഇവിടുന്ന് ചേർക്കപ്പെട്ടതുപോലും താങ്കൾ അറിയത്തില്ല. ഈ ദാരുണ സത്യം താങ്കൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു കാര്യം, 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സുവിശേഷത്തിലെ അടിപതറാത്ത അചഞ്ചലമായ ആ വിശ്വാസം, അതിൽ ഉറച്ചു നിൽക്കുവാൻ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഞാൻ റാപ്ചറിൽ കൈവിടപ്പെട്ടു പോകാതിരിക്കുവാൻ എന്ത് ചെയ്യണം എന്നോട് ചോദിച്ചവർക്ക് ഈ മറുപടിയാണ് എനിക്ക് തരാനുള്ളത്. താങ്കൾ റാപ്ചറിൽ കൈവിടപ്പെട്ടു പോകാതിരിക്കാൻ കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ചോദ്യത്തിനോട് ആൻസർ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എനിക്ക് ലഭിച്ച വേറൊരു ചോദ്യമാണ്, അതിന് മറുപടി പറയുവാനായിട്ട് കഴിഞ്ഞില്ല. അത് പലർക്കും ഉപയോഗമാവുമല്ലോ എന്ന് കരുതി ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതിന് മറുപടി പറയുകയാണ്. അതായത് 2 തെസലോനിക്കർ 2:3-4, തെസലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം, 2 തെസലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ, അവിടെ ഇങ്ങനെ പറയുന്നു, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഒരു നല്ല ചോദ്യമാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനു മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അതായത് തെസലോനിക്കലേഖനം
അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്ന ലേഖനമാണ്, സഭയ്ക്ക് എഴുതിയിരിക്കുന്ന ലേഖനമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നു, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അതായത് ഇവിടെ പ്രതിപാദിക്കുന്നത് അന്തിക്രിസ്തുവിനെ, ആന്റി ക്രൈസ്റ്റിനെ കുറിച്ചല്ലേ, എതിർ ക്രിസ്തുവിനെ കുറിച്ചല്ലേ? അതെ, അവൻ സഭ ഇവിടുന്ന് എടുക്കുന്നതിന് മുമ്പേ വെളിപ്പെടണമെന്നാണോ ഈ വാക്യത്തിൽ പറയുന്നത് എന്ന് ചോദ്യം. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഈ ആദ്യമേ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഈ ഈ കർത്താവിൻ്റെ സഭയുടെ ഉൽപ്രാവണത്തിന് മുൻപാണോ ഈ കാര്യങ്ങൾ നടക്കുന്നത്? അതായത് ഉൽപ്രാവണത്തിന് മുമ്പ് എതിർ ക്രിസ്തു വെളിപ്പെടുമോ, അവൻ ഈ ലോകത്തിലുണ്ടായിരിക്കുമോ, വിശ്വാസത്യാഗം സംഭവിക്കുമോ, എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതിന് മറുപടി പറയുകയാണ്. അതായത് ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കണം, പൗലോസിൻ്റെ സുവിശേഷത്തെ ഏറ്റവും കൂടുതൽ പൗലോസിനെ എതിർത്തിട്ടുള്ളത് ആരാന്നറിയാമോ? യഹൂദനാണ്. യഹൂദന്മാർക്കാണ് പൗലോസിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതിരുന്നത്. യഹൂദനാൽ ഒന്ന് കുറേ 40 അടി 5 പ്രാവശ്യം ഞാൻ കൊണ്ടു, മനസ്സിലായോ? യഹൂദന്മാരാണ് പൗലോസിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളത്. ഗലാത്തിയിലെ പ്രശ്നം യഹൂദന്മാരാലാണ് ഉണ്ടായത്. അവരാ വന്ന് പറഞ്ഞ്, നിങ്ങൾ മോശയുടെ കൽപ്പന അനുസരിക്കണം, നിങ്ങൾ പരിച്ഛേദന ഏൽക്കണം, നിങ്ങൾ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ അനുസരിക്കണമെന്ന്. ഗലാത്തിയിലെ പ്രശ്നം, കൊരിന്തിലെ യഹൂദിയ മശിഹായുടെ ഉപദേശം, അവർ ആണ് ആ പ്രശ്നം ഉണ്ടാക്കിയത്. എഫസോസിലെ പ്രശ്നം, എഫസോസിൽ പൗലോസ് ഒത്തിരി കഷ്ടപ്പെട്ടു, പൗലോസ് മരിച്ചുപോയി എന്നവർ വിചാരിച്ചിരുന്നതാണ്. 2 കൊരിന്ത്യർ 1 അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. കൊരിന്ത്യർക്ക് എഴുതിയ 2 8-9-10 ഞാനൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ പറയുന്നു, സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ആസിയ എന്ന് പറയുന്നത് ടർക്കിയുടെ വെസ്റ്റ് സൈഡിലുള്ള ഭാഗമാണ്, അത് ഒരു പ്രൊവിൻസാണ് ആസിയ. ആസിയയിലെ 7 സഭകൾക്കാണ് വെളിപ്പാട് പുസ്തകത്തിൽ സഭ ദൂതുകൾ എഴുതിയിരിക്കുന്നത്. ആസിയയിലെ എഫസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയതൈര, സർദേസ്, ലവോദിക്കിയ, ഫിലാദൽഫിയ, ഈ സഭകൾക്ക് എല്ലാം ആസിയയിലുള്ള സഭകളാണ്. ആ ആസിയയുടെ ക്യാപിറ്റലാണ് എഫസോസ് എന്ന് പറയുന്നത്. ഇവിടെ പൗലോസ് സുവിശേഷം അറിയിക്കുമ്പോൾ പൗലോസ് ആസിയയിലുണ്ടായ കഷ്ടത്തെക്കുറിച്ച് പറയുക. സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോട് ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ഞങ്ങൾ മരിച്ചു പോകുന്നവരെ ഞങ്ങൾ വിചാരിച്ചു. അതേ, ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്നുള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഓൾമോസ്റ്റ് ഞങ്ങൾ തീർന്നു എന്ന് വിചാരിച്ചതാണ്. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വച്ചിരിക്കുന്നു. എഫസോസിനുണ്ടായ പ്രശ്നമാണ് ഇതിൻ്റെ എല്ലാം മൂല കാരണം. യഹൂദനാലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. തെസലോനിക്കയിൽ ഭയങ്കര പ്രശ്നമാണ് തെസലോനിക്കയിൽ താൻ അഭിമുഖീകരിച്ചിട്ടുള്ളത്. ഈ പ്രശ്നങ്ങളെല്ലാം യഹൂദനാൽ ഉണ്ടാകാൻ കാര്യം എന്താണെന്നറിയാമോ? യഹൂദന് പൗലോസ് പറയുന്നത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല. പൗലോസ് പറയുന്നത് പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല. യഹൂദനോട് പറഞ്ഞാൽ അവൻ അത് വിശ്വസിക്കത്തില്ല, അവൻ ഈസിലി അത് ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. 1700 വർഷമായി അബ്രഹാമിൻ്റെ കാലം മുതൽ അവൻ ഫോളോ ചെയ്തുകൊണ്ട് വരുന്നതാണ് പരിച്ഛേദനയും അഗ്രചർമ്മവും ഒക്കെ. അഗ്രചർമ്മമില്ലാതെ പരിച്ഛേദന ചെയ്യുക എന്നുള്ളത് അവന് ദൈവം കൊടുത്തിരിക്കുന്ന നിത്യ നിയമമാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, പരിച്ഛേദനയുമല്ല അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്ര കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നിങ്ങൾ കൽപ്പനകളും പ്രമാണങ്ങളും ന്യായപ്രമാണ പുസ്തകങ്ങളും അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വീണുപോയി, കൃപയിൽ നിന്ന് നിങ്ങൾ അന്യപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ ദൈവികത്വത്തെ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല, മനസ്സിലായോ? കർത്താവിൻ്റെ പരമയാഗത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവർ പൗലോസിൻ്റെ സുവിശേഷത്തിന്, പൗലോസ് പ്രസംഗിക്കുന്നതിനെതിരായിരുന്നു. അതുകൊണ്ട് പൗലോസ് അവരിൽ നിന്ന് ഒത്തിരി കഷ്ടം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. തെസലോനിക്കയിലെ മെയിൻ പ്രോബ്ലം അവിടുത്തെ യഹൂദന്മാരായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിലാണ് തെസലോനിക്കയിൽ പൗലോസ് ലാൻഡ് ചെയ്യുന്നത്. അവിടെ മുതലേ നമുക്കൊന്ന് കണ്ടുപോകാം, അപ്പോൾ മനസ്സിലാകും ഇത് എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 17-ാം അധ്യായം 1 വാക്യം, അവർ അംബിപൊലീസിലും അപ്പല്ലോനിയയിലും കൂടി കടന്ന് തെസലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് ആദ്യമേ എവിടെ ചെന്ന് കഴിഞ്ഞാലും ആദ്യം യഹൂദനെ രക്ഷിക്കാനാണ് നോക്കുന്നത്.
തൻ്റെ സ്വജാതിയനെ രക്ഷിക്കാനാണ് നോക്കുന്നത്. അവിടെ യഹൂദൻ്റെ ഒരു പള്ളി ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് അവരെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് വേണം യേശു ക്രിസ്തുവിൽ കൂടിയുള്ള മരണവും പുനരുദ്ധാനവും രക്ഷയും പറയുവാൻ. യേശു തന്നെ ദൈവമെന്ന് അവരോട് പറഞ്ഞു. നാലാം വാക്യം, അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ചു, പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. മനസ്സിലായോ? അവരിൽ ചിലർ വിശ്വസിച്ചു, എന്നാൽ യവനന്മാർ, ഗ്രീക്കുകാർ, മാന്യ സ്ത്രീകളിൽ പലര് വിശ്വസിച്ച് പൗലോസിനോട് കൂടെ നിന്നു. ആറാം വാക്യം, യഹൂദന്മാരോ അസൂയ പൂണ്ടു. മറ്റുള്ളവരെ രക്ഷിക്കപ്പെടുന്ന കാണുമ്പോൾ, ജാതികൾക്ക് ഈ ഭാഗ്യം ലഭിക്കുന്ന കാണുമ്പോൾ യഹൂദന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാര്യം അവനു വേണ്ടി ദൈവം കൊടുത്തിരുന്ന ഒരു പദ്ധതിയായിരുന്നു ഇത്. അതിപ്പം സർവ്വസാധാരണമായിട്ട് മറ്റുള്ളവർക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവർ അസൂയ പൂണ്ടിട്ട് മിനക്കെട്ട് നിന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി. യാസോന്റെ വീട് വളഞ്ഞു. അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. എന്തൊരു ഭയങ്കര കലഹമാണ് ഇവിടെ ഉണ്ടാകുന്നത് നോക്കിയേ. ഇത് മുഴുവൻ യഹൂദന്മാരാണ്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസ് സുവിശേഷം പറയുന്നതിന്. ആ സുവിശേഷം അവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല. അവരെ കാണാഞ്ഞിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കിലേക്ക് ഇഴച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തിയിരിക്കുന്നു. ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവർ ഇവിടെയും വന്നിരിക്കുന്നു എന്ന് പറയുക. അവർക്ക് ഉൾക്കൊള്ളുവാനേ കഴിയുന്നില്ല. ഇതാണ് അവിടുത്തെ സ്ഥിതി. അതിൻ്റെ 10-13 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം. സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബെരോവയ്ക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയാറേ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. അവിടെയും ചെന്ന് കഴിഞ്ഞാൽ പോകുന്നത് യഹൂദനോടാണ്. പൗലോസ് എന്തിനാ യഹൂദിൻ്റെ അടുക്കൽ പോയെന്ന് ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ ഞാൻ ഇവിടെ ടച്ച് ചെയ്യുന്നില്ല. അവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോട് കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു. ഇവർ ബെരോവയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ബെറിയൻസ് അവർ തിരുവെഴുത്തുകൾ പൗലോസ് പറയുന്നത് അങ്ങനെ വിശ്വസിക്കാതെ തിരുവെഴുത്ത് അങ്ങനെ തന്നെയാണോ പറയുന്നതെന്ന് തന്നെ ക്രോസ് ചെക്ക് ചെയ്തു പോരുന്നു. അവരിൽ പലരും മാന്യരായ യവന സ്ത്രീകളിലും പുരുഷന്മാരിലും അനേകരും വിശ്വസിച്ചു. പൗലോസ് ബെറോവയിലും ദൈവവചനം അറിയിച്ചത് തെസലോനിക്കയിലെ യഹൂദന്മാർ അറിഞ്ഞിട്ട്. മനസ്സിലായോ? തെസലോനിക്കയിലെ യഹൂദന്മാരറിഞ്ഞ് അവിടെയും വന്ന് പുരുഷാരത്തെ ഇളക്കി ഭ്രമിപ്പിച്ചു. തെസലോനിക്കയിൽ മാത്രമല്ല, ഇപ്പം ബെരോവയിലും അവരെത്തിയിരിക്കുകയാണ്. ഇതാണ് തെസലോനിക്കയിൽ നിന്നും പൗലോസിന് ഉണ്ടായിട്ടുള്ള അനുഭവം. ഇതാണ് തെസലോനിക്കയിലെ ഒരു ക്രൗഡിൻ്റെ രീതി. ഇവരാണ് തെസലോനിക്കയിൽ പറഞ്ഞ് ഇവിടെ ഒരു പുതിയ ബ്ലണ്ടർ ഇവരിവിടെ പറഞ്ഞിറക്കിയിരിക്കുകയാണ്. അതായത് പുനരുദ്ധാനം സംഭവിച്ചു കഴിഞ്ഞു എന്ന്. അങ്ങനെ ഇനി ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട. തെസലോനിക്കയിൽ വിശ്വസിച്ചവർ ഭയങ്കര തീക്ഷ്ണതയുള്ളവരായിരുന്നു, ഭയങ്കര തീവ്രതയുള്ളവരായിരുന്നു. അവർ ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി ആത്മാവിൽ എരിവുള്ളവരായിരുന്നു. അവർ ജോലിക്ക് പോലും പോകുന്നത് നിർത്തി. അവർ മുകളിൽ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കിയിരിക്കുമായിരുന്നു കർത്താവ് വരുവാണോ എന്ന്. ആ രീതിയിൽ കർത്താവിൻ്റെ പ്രത്യക്ഷത കാത്തിരുന്നവരാണ്. അവരെയാണ് പൗലോസ് ശാസിക്കുന്നത്. നിങ്ങൾ ജോലിക്ക് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ആഹാരം കഴിക്കാനും യോഗ്യരല്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ജോലിക്ക് വിടുന്ന രംഗമൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തീക്ഷ്ണതയായിട്ട് കാത്തിരുന്നവരുടെ ഇടയിൽ ഇവരടിച്ചിറക്കിയ ഒരു ബ്ലണ്ടറാണ് കർത്താവിൻ്റെ പുനരുദ്ധാനം കഴിഞ്ഞു. ഇനി അങ്ങനെ ഒരു സാധനത്തിന് വേണ്ടി, അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട. നിങ്ങളൊക്കെ പോയി, അതൊക്കെ കഴിഞ്ഞുപോയി, പുനരുദ്ധാനം കഴിഞ്ഞുപോയി എന്നുള്ളൊരു ഒരു തെറ്റായ ഒരു ദുരുപദേശം, ഒരു ബ്ലണ്ടർ അടിച്ചിറക്കുവാനായിട്ട് ഇടയായി. ഇത് പറഞ്ഞത് ഹുമനയോസ് എന്നും അലക്സാണ്ടർ എന്നും ഫിലേത്തോസ് എന്നും ഒക്കെ പറയുന്ന ചിലരാണ്. ഇവരെല്ലാം യഹൂദന്മാരാണ്. തിമോത്തിയോസിന് എഴുതിയ 1 പുസ്തകം, 1 തിമോത്തി, ഞാൻ ഈ വിഷയത്തിലേക്ക് വന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. 1 തിമോത്തി 1 അതിൻ്റെ 19-20 വാക്യങ്ങൾ ഇതൊന്ന് വായിക്കണം. 19-20 വാക്യങ്ങൾ, ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഷിപ്രക്, അവരുടെ വിശ്വാസം, ആ വിശ്വാസ കപ്പൽ തകർന്നുപോയി. നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവർ വിശ്വാസത്തിൽ നിന്ന് വീണുപോയി. ഇതുപോലുള്ള ബ്ലണ്ടറുകൾ, ഇതുപോലുള്ള ദുരുപദേശങ്ങളാണ് അവിടെ പറഞ്ഞു പരത്തുന്നത്. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ ഹുമനയോസും അലക്സാണ്ടറും ഒക്കെ ചേർന്ന് ഇവിടെ പറഞ്ഞ് പരത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള ഉപദേശങ്ങളാണ്. 2 തിമോത്തി 2:15 നമ്മുടെ വളരെ പ്രസക്തമായിട്ടുള്ള വാക്യമാണ്. ഞാൻ വളരെ സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കാറുള്ള വാക്യമാണ് 2 തിമോത്തി 2:15. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമത്തിൻ്റെ ഉപദേശങ്ങളാണ് യഹൂദന്മാർ പ്രസംഗിക്കുന്നത്. യഹൂദിയ മശിഹയുടെ ഉപദേശമാണ്. പുതിയ നിയമത്തിൽ പൗലോസ് പറയുന്ന ഉപദേശം അവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല. അവർ കൺഫ്യൂസ് ആയിരിക്കുന്നിടത്താണ് പൗലോസ് പറയുന്നത് സത്യവചനത്തെ.
യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി കർത്താവിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഇങ്ങനെ തെറ്റായ ഉപദേശങ്ങൾ ഇതിനിടയിൽ ചേർക്കുന്നതുകൊണ്ടാണ് പൗലോസ് അത് പറയുന്നത്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്, സ്റ്റഡി ടു ഷോ ദൈസെൽഫ് അപ്രൂവ്ഡ് അൺ ടു ഗോഡ് എ വർക്ക്മാൻ ദാറ്റ് നീഡഡ് നോട്ട് ടു ബി അഷെയിംഡ്. റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക എന്ന് പറയുക. അതിന് താപ്പോട്ട് നോക്കിയേ, 17 വാക്യം നോക്കിയേ, അവരുടെ വാക്ക് അർബുദം പോലെ അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ഇത് ഇവരിങ്ങനെ പറഞ്ഞ് പകർത്തിക്കൊണ്ടിരിക്കുക, ക്യാൻസർ മാതിരി പടർന്നുകൊണ്ടിരിക്കുക. പൗലോസ് പറയുന്നതിനെതിരായിട്ട് അവർ ദുരുപദേശങ്ങൾ പടർത്തിക്കൊണ്ടിരിക്കുക. ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു, അവർ സത്യം വിട്ട് തെറ്റി പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. മനസ്സിലായോ? ഇതാ ഇവരിവിടെ പറയുന്നത്. എന്താ? പുനരുദ്ധാനം കഴിഞ്ഞുവെന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളഞ്ഞു. അതായത് പുനരുദ്ധാനമൊക്കെ കഴിഞ്ഞു, ഇനി നിങ്ങൾ ഇതിനു വേണ്ടി കാത്തിരുന്നിട്ട് കഥയില്ല എന്ന് പറഞ്ഞ് പരത്തിയിരിക്കുക ഇപ്പോഴും. ഇതാണ് 2 തെസ്സലോനിക്കർ എഴുതാനുള്ള കോണ്ടെക്സ്റ്റ്. തിമത്തിയോസിനോട് പറയുന്ന ഈ ഭാഗം, തിമത്തിയോസിന് എഴുതിയിരിക്കുന്നത് തെസ്സലോനിക്കർക്ക് എഴുതിയതിന് ശേഷമാണെങ്കിലും ഈ തെസ്സലോനിക്കയിൽ ഈ സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഇതാണ് ഇവിടെ ഈ ലേഖനം എഴുതാനുള്ള കാര്യം. ഞാൻ നമ്മൾ ആദ്യം വായിച്ച ആ ഭാഗം ക്ലാരിഫൈ ചെയ്യാനായിട്ട് വരികയാണ്, അതിൻ്റെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ട് വരികയാണ് നിങ്ങൾക്കത് മനസ്സിലാകുവാൻ വേണ്ടി. ഈ 2 തിമോത്തിയോസിൽ പറഞ്ഞിരിക്കുന്ന ഈ ഭാഗം, അതായത് അവർ സത്യം വിട്ട് തെറ്റി പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു, ഈ സംഗതി അവിടെ നടക്കുക. തീത്തോസിൻ്റെ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 1 അതിൻ്റെ 10-11 വാക്യങ്ങൾ, തീത്തോസ് 1:10-11, വൃഥാ വാചാലന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരായ പലരും ഉണ്ടല്ലോ, വിശേഷാൽ പരിച്ഛേദനക്കാർ തന്നെ. മനസ്സിലായോ? ആരാ പരിച്ഛേദനക്കാര്? യഹൂദന്മാർ. പൗലോസ് പറയുക, മനോവഞ്ചകന്മാരും വഴങ്ങാത്തവരുമായി ചിലർ പലരും ഉണ്ടല്ലോ, വിശേഷാൽ പരിച്ഛേദനക്കാർ തന്നെ. കരി യഹൂദന് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പൗലോസ് പറയുന്ന സുവിശേഷം, ഞാൻ ഈ പറയുന്ന സുവിശേഷം വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർക്ക് ഉൾക്കൊള്ളുവാൻ ഒത്തിരി പേർക്ക് കഴിയാത്തതുപോലെ തന്നെ പൗലോസ് ഈ പറയുന്ന സത്യം യഹൂദന് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. കാര്യം പാരമ്പര്യത്തിൻ്റെ പല അറിവുകളിൽ ഇങ്ങനെ മുങ്ങി മുഴുകി എന്താ പറയുന്നത്, പൗലോസ് ഗലാത്തിയരോട് പറഞ്ഞ മാതിരി നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയ മാതിരി പല ക്ഷുദ്രത്തിൽ മയങ്ങിയിരിക്കുക. സത്യം എന്താണെന്ന് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. വിശേഷാൽ പരിച്ഛേദനക്കാർ തന്നെ, അവരുടെ വായ അടയ്ക്കേണ്ടതാകുന്നു. അവർ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് കുടുംബങ്ങളെ മുഴുവനും മറിച്ചു കളയുന്നു. ഇവിടെ ഭയങ്കര ബ്ലണ്ടറാണ് ഇവരടിച്ചിറക്കുന്നത്. ഇവർ ആൾക്കാരെ മുഴുവൻ തെറ്റിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് കുടുംബങ്ങളെ മുഴുവനും മറിച്ചു കളയുന്നു. പൗലോസ് പറയുന്നത് പരിച്ഛേദന വേണ്ട, യാഗം വേണ്ട, പൗരോഹിത്യം വേണ്ട, പെരുന്നാൾ വേണ്ട, തിരുന്നാൾ വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അവർ കുടുംബങ്ങളെ മുഴുവനും മറിച്ചു കളയുന്നു അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട്. എന്നാൽ ഇപ്പോഴത്തെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അരുതാത്തത് ഓൾറെഡി ഉപദേശിച്ചിട്ടിരിക്കുന്നത് കാരണം കുടുംബങ്ങളെല്ലാം മറിഞ്ഞു കിടക്കുന്നു. നമുക്കിപ്പോൾ അതിനെ നോർക്കാൻ നോക്കുകയാണോ? അത് പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ വ്യത്യാസം. പൗലോസിൻ്റെ കാലത്ത് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ ഉണ്ടായിരുന്ന കാര്യവും ഇപ്പോഴുണ്ടാകുന്ന കാര്യവും തമ്മിലുള്ള വ്യത്യാസം, അവർ ആ സമയത്ത് പല കുടുംബങ്ങളെ ദുരുപദേശം പറഞ്ഞ് മറിച്ചു കളയുന്നു. ഇന്ന് ഇതിനു മുമ്പേ ആൾക്കാർ പറഞ്ഞ് മറിഞ്ഞു കിടക്കുന്നു, അവരെ നോർക്കാനായിട്ട് നമ്മൾ നോക്കുന്നു, പറ്റുന്നില്ല. ഇത്തരം വ്യത്യാസമേ ഉള്ളൂ. മനസ്സിലായോ? പല പൗലോസിൻ്റെ ലേഖനങ്ങൾ അവർ ഫോർജ്ഡ് ഡോക്യുമെൻ്റ് ആയിട്ട്, അതായത് പൗലോസിനാൽ എഴുതപ്പെട്ടു എന്നുള്ള രീതിയിൽ ആ പൗലോസിൻ്റെ പേരൊക്കെ എഴുതി ചേർത്ത് പൗലോസ് എഴുതുന്ന ലേഖനം എന്നൊക്കെ ചേർത്ത് ഇവരുടെ ഇടയിൽ കൊണ്ടുവന്ന് വായിക്കുക, ഇവരെ തെറ്റിച്ച് കളയുക. അങ്ങനൊരു സംഗതികൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അടിയിൽ പൗലോസിൻ്റെ ഒപ്പിടുക, ഇത് പൗലോസ് കൊടുത്തുവിട്ട ലേഖനമാണ്. കാര്യം അന്ന് ബൈബിൾ കമ്പൈൽ ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഓരോരോ കുറി ലേഖനങ്ങളായിട്ടാണ് ഓരോ സഭയ്ക്കും വരുന്നത്. ഇത് പൗലോസിനാൽ ലഭിച്ച ലേഖനം എന്നൊക്കെ പറഞ്ഞ് അതിനെ തിരുത്തി പൗലോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ കൊണ്ട് തെറ്റിച്ച് കളയുക, അത് വളരെ ഫുൾ വലിയ വൻതോതിൽ തെസ്സലോനിക്കയിൽ നടന്നുകൊണ്ടിരിക്കുക. അവിടാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. 2 തെസ്സലോനിക്കർ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. 2 തെസ്സലോനിക്കർ 2 അതിൻ്റെ 2-3 വാക്യങ്ങളാണ് നമ്മളോട് ചോദിച്ചത്. അതിൻ്റെ 1 വാക്യം മുതൽ നമുക്ക് വായിക്കാം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു,
ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യക്ഷതയും, അതായത് കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്, കർത്താവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും, അതാണ് റാപ്ചർ, സഭയുടെ സമാഗമനം. സമാഗമനവും സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും നമ്മുടെ സമാഗമനത്തെക്കുറിച്ചും ഉള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്താലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും വരുത്. ഇവിടെ ഫോർജ്ഡ് ഡോക്യുമെൻ്റുകൾ, ഇവിടെ തെറ്റായിട്ടുള്ള ലേഖനങ്ങൾ, പൗലോസിൻ്റെ പേരിൽ പൗലോസ് എഴുതിയെന്ന് പറഞ്ഞിട്ട്, പൗലോസ് കൊടുത്തയച്ച ലേഖനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തെറ്റായ ഉപദേശം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ പൗലോസ് അവർക്ക് വാണിംഗ് കൊടുത്തിട്ട് പറയുക, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്താലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. അങ്ങനെ ചെയ്യരുതെന്ന് പറയുക. കാര്യം, ഏതു വിധേനയും നിങ്ങളെ ആരും ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവനും വെളിപ്പെടണം. ഇത് കർത്താവിൻ്റെ വരവിന് മുൻപായിട്ട് നടക്കേണ്ടുന്ന കാര്യങ്ങളാണെന്ന് പറയുക. പുനരുദ്ധാനം കഴിഞ്ഞു പോയെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി പൗലോസ് അവരോട് പറയുക, കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ട് നടക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. നാശയോഗ്യനായവനും വെളിപ്പെടണം. അധർമ്മമൂർത്തിയായവനും വെളിപ്പെട്ടു വരണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയത്രേ. മനസ്സിലായോ? ആ എതിർക്രിസ്തു വെളിപ്പെടും. അത് കർത്താവിൻ്റെ വരവിന് തൊട്ട് മുൻപായിട്ടാണ് എന്നുള്ള ക്ലാരിറ്റി അവർക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന ഭാഗമാണ്. അത് മനസ്സിലാകുന്നു വിശ്വസിക്കുന്നു. റാപ്ചർ ഇന്ന് വേണമെങ്കിൽ നടക്കാം. പൗലോസ് വിശ്വസിച്ചിരുന്നത് പൗലോസിൻ്റെ കാലത്ത് തന്നെ റാപ്ചർ നടക്കുമെന്ന്. അത് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ എഴുതിയെന്ന് വിചാരിച്ച് സുബോധം വിട്ട് ഇളകിപ്പോകരുത്. ആരെങ്കിലും ഏതെങ്കിലും ലേഖനം വന്ന് വായിക്കുമ്പോൾ അത് വിശ്വസിക്കരുത്. പൗലോസ് അതിന് അടിയിൽ അവസാനം ഒരു കാര്യം എഴുതുക, ഞാൻ പൗലോസായ ഞാൻ എൻ്റെ സ്വന്തം കയ്യാൽ ഇത് എഴുതിയിരിക്കുന്നു. ഇതാണ് ഇനിയും മുതൽ നിങ്ങൾക്കുള്ള അടയാളം. ഞാൻ എഴുതുന്ന എഴുത്തിൻ്റെ അവസാനം എൻ്റെ കൈകൊണ്ട് ഞാൻ എഴുതിയിരിക്കുന്നു എന്ന് എഴുതും. ഈ വാക്കിൻ്റെ ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ട്. പൗലോസ് പറയുകയാണ്, ഞങ്ങൾ എഴുതിയ പൗലോസ് പറയുകയാണ് ഞാൻ ഇത് എഴുതി നിർത്തുമ്പോൾ 2 തെസ്സലോനിക്കർ 3:17 പറയിരിക്കുകയാണ്, പൗലോസ് ആയ എൻ്റെ സ്വന്തം കയ്യാൽ വന്ദനം, സകല ലേഖനത്തിനും ഇത് തന്നെ അടയാളം. മനസ്സിലായോ? അങ്ങനെ പൗലോസ് അത് പറഞ്ഞവരെ മനസ്സിലാക്കുക, നിങ്ങൾ വല്ലവരും കൊടുത്തുവിട്ട ലേഖനം വായിച്ചിട്ട് ഞങ്ങൾ എഴുതിയെന്ന് വിചാരിച്ച് പെട്ടെന്ന് ഇളകിപ്പോകരുത്. ഇതൊക്കെ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്. എന്നാൽ അതിനു മുമ്പ് നാശയോഗ്യനായവൻ വെളിപ്പെടണം. അതൊക്കെ കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ട് നടക്കേണ്ടുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞ് പൗലോസ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. 2 തെസ്സലോനിക്കർ അതിൻ്റെ തന്നെ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയും. 6 അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. ഒത്തിരി പേർക്ക് ഇത് അറിയത്തില്ല. ഒത്തിരി പേര് വിചാരിച്ചിരിക്കുന്ന പരിശുദ്ധയാത്മാവാണ് തടുക്കുന്നതെന്ന. അല്ല, പരിശുദ്ധയാത്മാവ് ഇവിടെ ഉണ്ടാകും. ഇത് സഭയെക്കുറിച്ചാണ് പറയുന്നത്, ബോഡി ഓഫ് ക്രൈസ്റ്റ്. സഭ ഇവിടെ ഉള്ളതുകൊണ്ടാണ് അവന് വെളിപ്പെടുവാൻ കഴിയാത്തത്. ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് അവന് വെളിപ്പെടുവാൻ കഴിയാത്തത്. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടത് ഇപ്പോൾ തടുക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവന് വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അത് മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അധർമ്മത്തിൻ്റെ മൂർത്തി ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകണം. ആരാ തടുക്കുന്നത്? ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അവന് ഫുൾ സ്വിങ്ങിൽ ഇറങ്ങുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ അവൻ അതിനുശേഷം ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകണം. അതായത് സഭ ഇവിടെ നിന്ന് റാപ്ചറിൽ എടുക്കപ്പെടണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അത് കഴിയുമ്പോൾ അധർമ്മത്തിൻ്റെ മൂർത്തി വെളിപ്പെടും. അവനെ കർത്താവായ യേശു, അതായത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി അവൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. കർത്താവിൻ്റെ ആ രാജാതി രാജാവായിട്ടുള്ള പ്രത്യക്ഷത കാണുമ്പോൾ തന്നെ അവൻ ഒടുങ്ങിപ്പോവും, അവൻ നശിച്ചു പോകും. എന്നാൽ നിങ്ങൾ ഇത് കണ്ട് ചഞ്ചലപ്പെട്ടു പോകരുത്. നിങ്ങൾ ചാഞ്ചാടി പോകരുത്. നിങ്ങൾ ഞങ്ങൾ കൊടുത്തു വിട്ട ലേഖനം എന്നുള്ള ഭാവത്തിൽ എന്തെങ്കിലും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഇളകിപ്പോകരുതെന്ന് അവരെ വീണ്ടും ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്താലുള്ള ലേഖനത്താലോ സുബോധം വിട്ട്
വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയരുത് എന്ന് പറയുകയാണ്. റാപ്ചറ് ഇന്ന് വേണമെങ്കിൽ നടക്കാം. അതിന് നരകയോ അതിന് നാശയോഗ്യൻ വെളിപ്പെട്ടതിന് ശേഷമല്ല നടക്കുന്നത്, അത് ഇന്ന് രാത്രിയിൽ വേണമെങ്കിലും നടക്കാം. ഈ സാഹചര്യം ഇങ്ങനെയായിരിക്കുന്നതുകൊണ്ടാണ് പൗലോസ് ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുവാൻ തെസലോനിക്ക ലേഖനത്തിൽ അത് ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സീരീസ് 2 ഇതോടുകൂടി ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഏകദേശം 35 എപ്പിസോഡുകൾ, ടോട്ടൽ 60 എപ്പിസോഡുകൾ ഈ വിഷയങ്ങളെ ആധാരമാക്കി പ്രസംഗിക്കുവാൻ, ദൈവവചനത്തിൽ നിന്ന് പഠിപ്പിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഇതിലെല്ലാം പറയുന്നത് കൃപയാലല്ലോ, വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സുവിശേഷമാണ് ഞങ്ങൾ ഇതിലൂടെ കൺവേ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആത്യന്തികമായി പ്രസംഗിച്ച് നിങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. കർത്താവായ ദൈവത്തിൻ്റെ കൃപ ഇതുവരെയും ഞങ്ങളോട് കൂടെയിരുന്നു. ഈ സത്യസുവിശേഷം അന്ത്യം വരെ പ്രസംഗിക്കുവാൻ, കർത്താവിൻ്റെ വരവ് വരെ വിശ്വസ്തരായി നിൽക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ വചനങ്ങൾ ഏറ്റെടുക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സീരീസ് 2 നമ്മളിവിടെ ക്ലോസ് ചെയ്യുകയാണല്ലോ. ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനായി എൻ്റെ കൂടെ തലയെ ഉണക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ വിനീതമായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ട് തലയെ ഉണക്കിക്കാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ കരുണയാൽ സീരീസ് 2 തിരുവചന സത്യങ്ങൾ പഠിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. അത് ഞങ്ങളുടെ ആത്മാവിനും പ്രാണനും ശരീരത്തിനും ഒക്കെ അനുഗ്രഹമായി തീർന്നതിനാൽ ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. വിശേഷാൽ അത് ഞങ്ങളെ നിങ്കിലേക്ക് അടുപ്പിക്കുവാൻ, ഞങ്ങളുടെ രക്ഷയ്ക്ക് കാരണമായി തീരുവാൻ ഇടയായതിനാൽ ഞങ്ങൾ നിന്നെ നന്ദിയോടെ വാഴ്ത്തുന്നു കർത്താവേ. അനുദിനം ഞങ്ങളെ അവിടുത്തെ ആത്മാവിനാൽ ബലപ്പെടുത്തിക്കാട്ടെ. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ മറച്ചാട്ടെ. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കിക്കാട്ടെ. ഞങ്ങൾ വീണ്ടും കൂടി കാണും വരെ അവിടുത്തെ രക്തവളപ്പിൽ ഞങ്ങളെ മറയ്ക്കേണ്ടതിനായിട്ട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. അല്ല, അതിനു മുമ്പായി കർത്താവിൻ്റെ വരവായാൽ വാനമേഘങ്ങളിൽ അങ്ങേയെതിരേൽപ്പാൻ അടികളെ യോഗ്യതയുള്ളവരാക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണം പിതാവേ. അമേൻ, അമേൻ, അമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ സീരീസ് 2 കൂടി ഇത്രത്തോളം നിങ്ങളോട് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്, രക്ഷാമാർഗത്തെക്കുറിച്ച്, റൈറ്റ്ലി ഡിവൈഡ് എന്ന ദൈവിക ഉപദേശത്തെക്കുറിച്ച്, കൃപായുഗത്തെക്കുറിച്ച്, കൃപായുഗത്തിലെ രക്ഷാപദ്ധതികളെക്കുറിച്ച് ഒക്കെ ചിന്തിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. സീരീസ് 2 ഇവിടെ അവസാനിക്കുകയാണ്. ഏകദേശം 60 എപ്പിസോഡുകളിൽ കൂടി ഈ വിഷയം നിങ്ങളോട് പറയുവാൻ ദൈവം സഹായിച്ചു. വീണ്ടും ഏറെ വേഗം നിങ്ങളെ ഒന്നിച്ച് കാണുവാൻ, ഒന്നിച്ച് എന്തിൽ നാം വിശ്വസിക്കുന്നു, വാട്ട് വി ബിലീവ് എന്ന സീരീസുമായി നിങ്ങളുടെ മുന്നിൽ വരുവാനായിട്ട് കർത്താവിൽ ആശ്വസിക്കുന്നു. എന്നാൽ ഈ ഇടവേളയിൽ നിങ്ങൾക്ക് ദ ഗേറ്റ് മിനിസ്ട്രീസിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനുള്ള അവസരമുണ്ട്. വെബ്സൈറ്റ് നിങ്ങൾ thegateministries.net എന്ന വിലാസത്തിൽ നിങ്ങൾ വെബ്സൈറ്റിൽ പോയാൽ അവിടെ ഒത്തിരി ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് കഴിയും. ധാരാളം കൃപായുഗത്തെക്കുറിച്ചും രക്ഷാമാർഗത്തെക്കുറിച്ചും ഒത്തിരി പേരുടെ അനുഭവങ്ങൾ. ഗ്രേസ് ലിങ്ക് എന്ന് പറയുന്ന ഒരു ലിങ്കുണ്ട്. അതിൽ പോയാൽ ഒത്തിരി ഗ്രേസ് ചർച്ചുകൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെയൊക്കെ നടക്കുന്ന ബൈബിൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുവാനായിട്ട് കഴിയും. പിന്നെ ആർട്ടിക്കിൾ എന്ന് പറയുന്നൊരു കോളത്തിൽ ഒത്തിരി ചോദ്യങ്ങൾക്ക് ഉത്തരം ആൻസറുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വായിക്കുവാൻ, ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കുവാൻ, സത്യവചനത്തിൽ മുതിർന്നു വരുവാൻ ദൈവം നിങ്ങൾക്ക് കാരണമാക്കും. കൂടാതെ ഈ വർഷത്തിൻ്റെ അവസാന നാളുകളിൽ തന്നെ പലയിടത്തും കൂടിവരവുകൾ ആരംഭിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായി നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ, ആ സെഷനുകളൊക്കെ ലീഡ് ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സമർപ്പണമുള്ള ദേവദാസന്മാരെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുവാനായിട്ട് ഞാൻ വിനീതമായിട്ട് ഇത്തരണത്തിൽ ഓർപ്പിക്കുന്നു. ഞങ്ങളുടെ വെബ്സൈറ്റിൽ അതിനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിനുള്ള അവസരങ്ങളുണ്ട്. നിങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ നമുക്കൊന്നിച്ച് ചെയ്യുവാൻ കഴിയും. പോരായെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ഞങ്ങളുടെ ഇമെയിലിൽ ബന്ധപ്പെടാം. thegateministries@gmail.com എന്ന വിലാസത്തിൽ ഞങ്ങളെ ബന്ധപ്പെട്ടും നിങ്ങളുടെ താല്പര്യം ഞങ്ങളെ അറിയിക്കുവാൻ കഴിയും. നിങ്ങളുടെ ഉപദേശങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഒക്കെ ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. സീരീസ് 2 നാം കണ്ട 35 എപ്പിസോഡുകളും വീണ്ടും വീണ്ടും കാണുവാൻ, പല ഉപദേശങ്ങളും നിങ്ങൾ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാൻ, തിരിച്ച് അത് കാണുവാൻ ഞാൻ നിങ്ങളെ വിനീതമായിട്ട് ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സദാ ധാരാളമായി സഹായിക്കട്ടെ. ഏറെ വേഗം നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ കൊറോണയുടെ ലിമിറ്റേഷൻസ് കാരണവും പുതിയ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുവാനുള്ള ലിമിറ്റേഷൻസ് ഒക്കെ കാരണം ഓഗസ്റ്റ് മാസം മുതൽ വീണ്ടും പുതിയ എപ്പിസോഡുമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നിച്ച് നിങ്ങളോടൊപ്പം ആയിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ വരവ് അതിന് മുൻപേ ആയാൽ നമുക്കൊന്നിച്ച് വനമേഖലകളിൽ
കർത്താവിനോട് ഒന്നിച്ച് ആയിത്തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. അതിനായി ദൈവം നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാം. മാറാനാഥ, കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ആമേൻ.